എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതെ, ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞങ്ങള് പുറത്തേക്ക് ഒന്ന് ഇറങ്ങുവാണ്. അപ്പൊ നല്ല കാറ്റുണ്ട് ഇവിടെ മുറ്റത്തിന്റെ പടിഞ്ഞാറ് വശത്ത് നിക്കുമ്പോ. അപ്പൊ ഞങ്ങള് മുറ്റത്ത് നിന്ന് ഒന്ന് രണ്ട് ഇൻട്രൊഡക്ഷൻ പറയാന്ന് കരുതി അല്ലേ. അപ്പേ ഒരു നോയമ്പുകാല കറിയുടെയാണ് ഞാൻ ആദ്യം പറയണത്. അതായത് എല്ലാവരും വീടുകളിൽ ചെയ്യണതാണെങ്കിലും ഒന്ന് നോക്ക എങ്ങനെയാന്ന്. പാവയ്ക്കയുടെ കയ്പൊക്കെ കുറയ്ക്കാനായിട്ടൊരു വിദ്യയാണ് ഈ കറിയിൽ ചെയ്തേക്കണം അല്ലേ. അപ്പൊ ചക്കക്കുരു മാങ്ങയും പാവയ്ക്കായും ചേർത്തിട്ടുള്ള ഒരു ചാറുകറിയാണ് കേട്ടോ, തേങ്ങേരപ്പ് കറി തയ്യാറാക്കിയേക്കണത്. അതെന്നാന്ന് വെച്ചാൽ എത്ര കയ്പുള്ള പാവയ്ക്കാണെങ്കിലും ആ കയ്പിൻ്റെ അനുസരിച്ച് പാവയ്ക്കയുടെ പീസ് ഇട്ട് കൊടുത്താൽ മതി. മാങ്ങയും ചക്കക്കുരുവും ചേർന്ന് കഴിയുമ്പോൾ, അരപ്പും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ആ കയ്പങ്ങ് മാറിപ്പോവും. ഒരു ചെറിയൊരു കയ്പ് പോലെ ഉണ്ടാവും ചാറിന്, പക്ഷേ അതൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കയ്പായിരിക്കും. അപ്പോൾ ആ കറിയാണ് ഇന്ന് തയ്യാറാക്കിയേക്കണത്. ചക്കക്കുരു മാങ്ങ പാവയ്ക്ക ചേർത്തുള്ള പച്ചത്തേങ്ങ അരച്ചിട്ടുള്ള കറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കിച്ചണിൽ പോയി അത് തയ്യാറാക്കാം. നിങ്ങളിത് കണ്ടിട്ട് ഈ കഷ്ടാനുഭാഴ്ചയൊക്കെ പറ്റൂന്നുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് പതിവ് പോലെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ ദാ വേഗം തന്നെ നമുക്ക് റെസിപ്പി കാണാം. ഇന്ന് നമ്മൾ ഉച്ചത്തേക്ക് ഒരു കറി തയ്യാറാക്കുകയാണ്. അതായത് ഒരു തേങ്ങേരിപ്പ് കറി, ചാറുകറിയാണ് തയ്യാറാക്കണം. നോയമ്പുകാലം ആയതുകൊണ്ട് ഇപ്പം എല്ലാ സൺഡേയിലും ഞങ്ങൾ കാണിക്കുന്നത് വെജിറ്റേറിയൻ കറികളാണല്ലോ. അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ചക്കക്കുരു ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, പാവയ്ക്ക. പാവയ്ക്കയുടെ ഒരു കുഞ്ഞു പീസ്. അപ്പം പാവയ്ക്കയുടെ ഉള്ള കയ്പ്പ് ഈ മാങ്ങയും ചക്കക്കുരുവും ചേർക്കുമ്പോൾ അങ്ങ് മൈൽഡായി പൊക്കോളും. മാങ്ങയുടെ പുളിയൊക്കെ ചെല്ലുമ്പോൾ ഇത് നാട്ടുമാങ്ങയാണ്, ഞങ്ങളുടെ നെയ്ബർ തന്ന മാങ്ങയാട്ടോ, പറച്ച വഴി ഞെട്ടോട് കൂടി കൊണ്ടുവന്ന മാങ്ങയാണ്. അപ്പം ഇത് ഞാൻ അരിഞ്ഞു വെച്ചു. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. അതിന് ഞാനൊരു കലത്തിൽ ചക്കക്കുരുതേ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ട്. കാരണം ഈ കലത്തിൽ വേവിച്ച എന്നാന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ. ഈ ഇതിന് പാകത്തിനുള്ള ചക്കക്കുരു ചേർത്താൽ മതിയല്ലോ. അത് കാരണം ഞാൻ അതങ്ങ് വേവിച്ച് റെഡിയാക്കി വെച്ചതാ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഈ പരുവത്തിന് ശരിക്കും എന്തോടെയും നമ്മുടെ ചക്കക്കുരു പുതിയ പഴകിയിട്ടില്ലല്ലോ ചക്കക്കുരു. അത് കാരണം പെട്ടെന്ന് അത് വേവുകയും ചെയ്യും. നമ്മുടെ ആ കുഴപ്പ്ലാവിൽ നല്ല രുചിയല്ലേ ചക്കക്കുരു. അപ്പം നമുക്ക് രണ്ടും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും ഇനി ചക്കക്കുരുവിൻ്റെ കൂടെ കിടന്ന് വെന്ത് അതിലേക്ക് അങ്ങ് ലയിക്കണം മാങ്ങയും പാവയ്ക്ക്. എന്നിട്ട് അത് കഴിയുമ്പോഴാണ് ഇതിലേക്ക് അരപ്പ് ചേർക്കണത്. ഇതൊക്കെ ഒരു രണ്ട് ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കറി വെച്ച് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ എല്ലാം കുറച്ച് സംഭവം ഇട്ട് ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും മാത്രമേ തയ്യാറാക്കി എടുക്കണുള്ളൂ കേട്ടോ. അപ്പം അതെ ഇരിപ്പേറിയാണ് ശരിക്കും. ഏ അതിനുള്ള അരപ്പ് കൂടെ ഞാൻ തയ്യാറാക്കി. അരപ്പിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറി തേങ്ങ, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, രണ്ടു തരം ഉള്ളി, അത്രയും ചേർത്ത് വെണ്ണ പോലെ അരച്ചു വെച്ചേക്കണം അരപ്പ്. അപ്പം ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ അരപ്പ് മിക്സ് ചെയ്യാം, എന്നിട്ട് കടുക് കൂട്ടിക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. ചക്കക്കുരുവിലേക്ക് ഇതേ മാങ്ങയും പാവയ്ക്ക, പാവയ്ക്കയൊക്കെ വെന്ത് അങ്ങ് അലുത്തിട്ടുണ്ട്, ഒരുമാതിരി പരമാവധി അലുത്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മുറി തേങ്ങ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ രണ്ട് തരം ഉള്ളിയും ചേർത്ത് അരപ്പ് തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് കലത്തിലേക്ക് ചേർക്കാം. എന്നിട്ട് ഞാൻ മിക്സി കഴുകി വെള്ളമുണ്ട്, ആ വെള്ളം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ച് ഇങ്ങനെ അങ്ങ് ഒഴിക്കാം. അപ്പോൾ പ്ലേറ്റിലുള്ളതും അങ്ങ് പൊക്കോളും, അല്ല ഇതിലേക്ക് വീണോളും. കണ്ടോ ഇത് ഒഴിച്ചേച്ച് ബാക്കി വെള്ളം ഒഴിക്കാം കേട്ടോ. പ്ലേറ്റിൽ അങ്ങ് കറക്റ്റായിട്ട് വീഴിക്കാം. ഇനി നമുക്ക് ഈ കപ്പിലെ വെള്ളം ഒഴിക്കാം. ചാറ് ഞാൻ പറയാറുണ്ടല്ലോ അരപ്പുകറിക്ക് ചാറ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ചേർക്കുക. ചക്കക്കുരു ചേർന്നുകൊണ്ട് കറി ഇരിക്കുമ്പോൾ കൂടുതൽ കൊഴുക്കും, ചക്കക്കുരു കൊഴുക്കണ ഒരിതാണല്ലോ. അപ്പം നമുക്ക് ചാറ് നന്നായിട്ട് അല്ല വെള്ളം നന്നായിട്ട് ചേർക്കണം, അല്ലെങ്കിൽ കട്ട പോലെ ആയി പോകും ഉച്ചയാകുമ്പോഴത്തേക്ക് കറി. അപ്പം നമുക്ക് പരമാവധി വെള്ളം ചേർത്ത് ലൂസ് ഫോമിൽ എടുക്കുക കേട്ടോ. നമുക്ക് ഇച്ചിരിയോടെ വെള്ളം ചേർക്കാം, കാരണം കുറവും. അത് കഴിഞ്ഞിട്ട് തകന്ന് വരുമ്പോൾ ഓഫ് ചെയ്യുക. അത് അത് എല്ലാവർക്കും ഞാൻ പറയുമ്പോൾ ഒരു ചിരി അപ്പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിന് പറഞ്ഞാൽ കൊത കൊത വരാം വരണ. ആ പരുവത്തിന് നമുക്ക് ഓഫ് ചെയ്ത് കടുക് കുറക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. പരിപാടി സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇപ്പം ചക്കയും മാങ്ങയൊക്കെ ഉള്ള സമയമാണ്. പിന്നെ പാവയ്ക്ക് എന്തായാലും
ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പം ചക്കക്കുരുവും വാങ്ങിയ മുരിങ്ങക്കോലും ചക്കക്കുരുവും വാങ്ങിയ വെള്ളരിക്കയും ഒക്കെ ഇട്ട് നമ്മൾ കറി തയ്യാറാക്കാറുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഈ പാവിക്കങ്ങടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പാവിക്കങ്ങടെ ഇട്ടൊന്ന് തയ്യാറാക്കി നോക്കാം. ഇത് ഫസ്റ്റ് ടൈം ചെയ്യണതാണ്. ചെറിയ കയ്പൊക്കെ പാവയ്ക്കുള്ളത് മാങ്ങയിലേക്കും ചക്കക്കുരുവിലേക്കും ഒക്കെ പിടിച്ചോളാം. പിടിക്കും. അപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറി. അപ്പോൾ അതേ ഒരു കുറച്ച് വെള്ളം നമ്മൾ ചേർക്കും. അതെ സാദാ വെള്ളം അരപ്പുള്ള ഇനിയില്ല. ഞാൻ ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി കേട്ടോ. തേങ്ങ അരപ്പ് തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞപ്പോൾ അപ്പം അതുകൊണ്ട് ഞാനൊരു സ്വല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് കടുക് കുറക്കാട്ടോ. നോക്കട്ടെ ഉപ്പ ചൂടായോണ്ടേ. ആകെ ചൂടില്ലേ, അന്തരീക്ഷം ചൂട്, കറിക്ക് ചൂട്, കറിക്ക് വരെ ചൂടാ. ഇപ്പൊ ഉപ്പ് പാകാം. നല്ല കറിയാട്ടോ. ഒരു ചെറിയ പാവയ്ക്കൻ്റെ ടേസ്റ്റ് ഉണ്ട്. നല്ലതാ. ഈ അവിയലില്ലേ, അവിയൽ വെക്കുമ്പോ ചിലര് ചില സ്ഥലങ്ങളിലേക്ക് പാവയ്ക്ക ചേർക്കും. നമ്മള് ചേർക്കാറില്ല കേട്ടോ. അപ്പൊ എന്നോട് ഇന്നാളെ ഒരാള് പറഞ്ഞില്ല പാവയ്ക്ക ചേർത്താ നല്ലതാ ചേച്ചി. നമുക്ക് ഒരു പ്രാവശ്യം അപ്പ ഇവിടെ എന്നോട് പറഞ്ഞു അതൊന്നും ചേർക്കണ്ടെന്ന്. അപ്പൊ ഒരു പ്രാവശ്യം ഇച്ചിരി പാവയ്ക്ക അപ്പേ അറിയാതെ ഒന്ന് ഇട്ട് നോക്കാം. ഒരു പ്രാവശ്യം ഒന്ന് അടുത്തയാഴ്ച നമുക്ക് ഒന്ന് ഉണ്ടാക്കി കളയാം അല്ലേ. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മാറി മാറി പച്ചക്കറികൾ വേണ്ടേ, നമുക്കൊന്നും ചെയ്യാം. എന്തേ ഇത് വാങ്ങാറായി. എന്നിട്ട് നമുക്ക് കടുക് കുറക്കാം. കൊത്ത കൊത്ത പോലെ തിളച്ച് പൊങ്ങി വരും. അന്നേരം നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചേച്ച് ഇപ്പൊ ഇതേ നമ്മൾ അത്രയും നിറപ്പിച്ചെടുത്തില്ല. ഇതേ കൊഴുത്തു വരണ കണ്ടോ കറി, കൊഴുത്തു വരും. ചക്കക്കുരു ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ചും എപ്പോഴും തേങ്ങയരപ്പ് കറി സ്വല്പം നിറപ്പിച്ചെടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറുകും. അതുകൊണ്ട് ഇത് ചക്കക്കുരുവും കൂടെ ചേർത്തങ്ങളോട് പറയാനുമില്ല. ഞാൻ ഇവിടെ ഇത് ഓഫ് ചെയ്യുവാണേ. ഇതേ തിളച്ച് വന്നു. ഇപ്പറേ ഞാൻ കൊച്ചു ബർണറിലേക്ക് കടുക് വറക്കാനായിട്ട് തവ വെച്ചു. കടുക് ഉലുവ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ അത് പൊട്ടി വരുമ്പതേ ഉള്ളിയും വെപ്പിലേ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ സ്പീഡിൽ ചെയ്യണേ. ഞാൻ പറഞ്ഞില്ലേ ചൂട് കാരണേ ഭയങ്കര വിഷയാ ചൂട്. പാനമറ്റി ഇട്ടിട്ട് ഒരു തണുപ്പില്ല അല്ലേ. അന്തരീക്ഷം ചൂടല്ലേ. അതാ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കൊക്കെ മഴ കിട്ടിയോ? ഞങ്ങൾക്ക് അപൂർവമായിട്ട് ഒന്ന് രണ്ട് പൊടിമഴയാണ് കിട്ടിയോളൂ. അതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഞങ്ങൾക്ക്. ഇനി ഒന്ന് തണുത്ത് പെയ്താൽ ഒരു ചെറിയൊരു ശമനാവൂല. ഇത്രയൊക്കെ മരമൊക്കെ നിന്നിട്ടും ചൂടാണ് ഞങ്ങൾക്ക്. നമ്മൾ വാങ്ങി അടിപൊളി ഇങ്ങനെ കറി തയ്യാറായില്ലേ. ഞാൻ അങ്ങോട്ട് വെക്കാൻ വേണമെങ്കിൽ നോയമ്പ് കറി, അമ്മയുടെ സ്പെഷ്യൽ നോയമ്പ് കറി. അതെ ഇവിടെ വെക്കാൻ വേണമെങ്കിൽ അമ്മ സ്പെഷ്യൽ ഇളക്കട്ടെ. നീ ഇരുന്ന് കുറുകും കേട്ടോ. ഉച്ചക്ക് കഴിക്കാൻ ചോറ് കഴിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് കാണിക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പൊ കുറച്ച് നേരത്തായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇത് കാര്യമാക്കണ്ട, ശരിക്കും കുറുകി വരും. ശരിക്കും ചാറുകറി ഇച്ചിരി നേരത്തായിരിക്കണ്ട, ഒഴിക്കാൻ പാകത്തിന് അല്ലേ. എന്നാലിത് കുറുകി വരും. അപ്പൊ നമുക്ക് അടയ്ക്കാം, അടയ്ക്കാം. ചോറെടുക്കുമ്പോ കാണിക്കാം. ഇന്നത്തെ എന്റെ ലഞ്ച് കണ്ടോ, എല്ലാം വെച്ചാ. എനിക്ക് നോയമ്പില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ വേറൊരു സാധനം ഒളിഞ്ഞിരിക്കുന്നത്. ഇത് ഉണക്ക ചെമ്മീൻ, തേങ്ങ, മാങ്ങ ഇട്ടിട്ടുണ്ടോ, മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം കേട്ടോ. മുളക് ഒക്കെ പൊട്ടിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാ, സൂപ്പർ ടേസ്റ്റ് ആണ്. ചാനലിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതെ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് പയർ തേങ്ങയിട്ട് ഉലർത്താം. അതെ, ഇത് നമ്മുടെ ഫേവറേറ്റ് പിക്കിള്. ഇനി ഒഴിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ പ്രധാന താരം അല്ലേ. ഇന്ന് ഉണ്ടാക്കി വെച്ച കറി, പാവയ്ക്ക, ചക്കക്കുരു, മാങ്ങ, തേങ്ങയരപ്പ്. കുറിയതേ അതെ, ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇരുന്ന് കുറുകി നന്നായി കുറുകി. ഒഴിച്ചോട്ടെ, ഒഴിക്കുവാണേ. അടിപൊളി. ഒന്നോടെ ഇച്ചിരിയോടെ ഒഴിക്കാനുണ്ട്. നിങ്ങൾക്കൊക്കെ ചാറ് ഒഴിക്കണ ഇഷ്ടമല്ലേ. സൂപ്പർ ആയിട്ടുണ്ട്. പോരെ, അടിപൊളി. ഇതിലും നല്ലൊരു ലഞ്ച് വേറെ ഉണ്ടോ? അപ്പോൾ നോയമ്പ് നൂൽക്കുന്നവർക്കെല്ലാം ഈ ഒരു ചമ്മന്തി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് നോയമ്പ് ലഞ്ചാണ്. ഇതിനകത്ത് ഈ ചമ്മന്തിയിൽ ചെമ്മീൻ ഇടാതിരുന്നാൽ മതി. അപ്പോൾ അതൊരു അടിപൊളി നോർമൽ നോയമ്പ് ചമ്മന്തി ആയിക്കോളും. ബാക്കിയെല്ലാം നല്ല സൂപ്പറാണ്. അത് കണ്ട അടിപൊളി അടിപൊളി നല്ല സെറ്റപ്പ് അല്ലേ കറിയുടെ കളറ്. പിന്നെ സൂപ്പറാണോ. ചമ്മന്തിയിൽ കാന്താരിമുളക് പൊട്ടിച്ചിടാം. തേങ്ങ, തേങ്ങ, മാങ്ങ, ഉണക്കച്ചെമ്മീൻ കാച്ചിയത്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അതിന് നിങ്ങൾ കാണുന്ന പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ അത്.
വീണ്ടും പൈനാപ്പിൾ വൈകുന്നേരത്തേക്കുള്ള കാണിച്ചതാ. നമുക്ക് എന്താന്ന് വെച്ചാ എടുക്കാം. ഇത് കഴിക്കട്ടെ കേട്ടോ.